ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, ധനകാര്യമന്ത്രി ഉൾപ്പെടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ വികസന പന്താവിൽ ഒരു ചരിത്രം രചിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിരവധി റോഡുകളുടെ ഡെവലപ്മെൻറ്റ്, നിരവധി ദേശീയപാതകളുടെ വികസനം, ജലപാതകളുടെ വികസനം, പാലങ്ങളടക്കം കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഈ പ്രവാസി ചിട്ടി പ്രവർത്തനത്തിലൂടെ സാധൂകരിക്കാൻ പോവുകയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രവാസികളെയും മറ്റുള്ളവരെയുമെല്ലാം വിളിച്ചു ചേർത്ത് ഇതിനകം തന്നെ യോഗം നടന്നിരുന്നു. നല്ല പങ്കാളിത്തം ആ യോഗങ്ങളിലെല്ലാം ഉണ്ടായി. തുടർന്നും അവരെ വിളിച്ചു ചേർത്ത് ഓരോ നിയോജക മണ്ഡലത്തിലുമുള്ള പ്രവാസികളുടെ ലിസ്റ്റ് എടുത്ത് അത്തരം പ്രവർത്തനങ്ങൾ കൂടി നടത്തിയാൽ അതൊരു വലിയ ഗുണമായി തീരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ജനകീയ ഗവൺമെൻറ് ഇന്ത്യക്ക് മാതൃകയായി, ലോകത്തിന് മാതൃകയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും എല്ലാം ഈ അവസരത്തിൽ അനുമോദിച്ചുകൊണ്ട്, ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അനുമോദനങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി KSFE ചെയർമാൻ ശ്രീ ഫിലിപ്പോസ് തോമസിനെ സന്ദർശിച്ചു. ആദരണീയനായ അധ്യക്ഷൻ സ്പീക്കർ ശ്രീ കെ രാമകൃഷ്ണൻ, ഈ പ്രവാസി ചിട്ടിയുടെ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്യുകയും KSFEയുടെ പുതിയ ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസൻ, വേദിയിലുള്ള ബഹുമാന്യരെ, മറ്റ് ജനപ്രതിനിധികളെ, സ്നേഹിതരെ, നവകേരള സൃഷ്ടിയിൽ പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ വേണ്ടി പ്രവാസി ചിട്ടി പോലൊരു പദ്ധതി നടപ്പാക്കാൻ ബഡ്ജറ്റിലൂടെ KSFEയെ കേരള ഗവൺമെൻറ് ചുമതലപ്പെടുത്തി. ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ ഇത്രയും വിപുലമായ ഒരു ചിട്ടി പദ്ധതി നടപ്പാക്കാൻ ഒട്ടനവധി വെല്ലുവിളികൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങൾ നിലവിലുണ്ട്. അവിടെയൊക്കെ നമ്മുടേതുപോലെ ചിട്ടിയെപ്പോലൊരു തനത് ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനൊരു അതിൻ്റെ ആലോചനയിലാണ് ഇതുപോലെയൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന തീരുമാനമെടുത്തത്. ഡോക്ടർ KV അബ്രഹാം ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു, 2 കൊല്ലക്കാലം നിരന്തരമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു ലോക നിലവാരത്തിലുള്ള സോഫ്റ്റ്വെയർ അംഗീകരിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. ഞങ്ങൾ ദേശീയ തലത്തിൽ അതിന് സർട്ടിഫിക്കേഷൻ വാങ്ങിച്ചു കഴിഞ്ഞു. ഒരു ഇൻ്റർനാഷണൽ ഏജൻസിയെ കൊണ്ടും കൂടി ഈ സോഫ്റ്റ്വെയറിന് സർട്ടിഫിക്കേഷൻ വാങ്ങാനുള്ള പരിശ്രമമാണ് KSFE കിമ്മിയും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രാവർത്തികമാകുമ്പോഴേക്ക് നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയും എന്ന് തെളിയിക്കപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾക്ക് നൽകിയ ദൗത്യം 2 കൊല്ലം കൊണ്ട് കിബി ബോണ്ടിൽ 10,000 കോടി രൂപയെങ്കിലും സ്വരൂപിച്ച് നിക്ഷേപിക്കണമെന്നാണ്. KSFEയെ സംബന്ധിച്ച് അത് അസാധ്യമായ ഒരു ലക്ഷ്യമല്ല. കാരണം കേരളത്തിലെ ട്രഷറിയിൽ ഇപ്പം തന്നെ KSFE 5,000 കോടി രൂപ വ്യത്യസ്ത നിക്ഷേപങ്ങളായി നിക്ഷേപിച്ചിട്ടുണ്ട്.
അപ്പൊ രണ്ടു കൊല്ലം കൊണ്ട് ഈ ചിട്ടി നടത്തി 10,000 കോടി രൂപ കിഡ്നി ബോണ്ടിൽ നിക്ഷേപിക്കുക എന്നത് കെ എസ് എഫ് ഇക്ക് ഇന്ന് സാധ്യമായ ഒരു ലക്ഷ്യം തന്നെയാണ്. അതിനേക്കാളേറെ സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെ പ്രവാസി സമൂഹം ഈ പദ്ധതിയോട് കാണിച്ച അനുകൂല പ്രതികരണമാണ്. ഇപ്പൊ ഇതിനുവേണ്ടിയുള്ള ഡിജിറ്റൽ ക്യാമ്പയിനും മറ്റ് പ്രചരണങ്ങളും ആരംഭിച്ചപ്പോൾ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള പ്രതികരണം വളരെയധികം പ്രോത്സാഹനം നൽകുന്ന ഒന്നാണ് എന്ന് സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കട്ടെ. ഈ നിലയ്ക്ക് പോയാൽ മുഖ്യമന്ത്രി ഓഗസ്റ്റ് മാസത്തിൽ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്ക് ആദ്യം തന്നെ 100,000 ആളുകളെയെങ്കിലും കെ എസ് എഫ് ഇയുടെ വിവിധ പദ്ധതികളിൽ ചിട്ടി പദ്ധതികൾ ചേർക്കാൻ സാധിക്കും. കാരണം പ്രതിമാസം 2,500 രൂപ മുതൽ 10,000 രൂപ വരെയുള്ള തവണകൾ അടയ്ക്കുന്ന തരത്തിലുള്ള ചിട്ടി പദ്ധതിയാണ് തുടങ്ങുന്നത്. 25 മാസം മുതൽ 60 മാസം വരെയുള്ള വ്യത്യസ്ത കാലയളവിലുള്ള ചിട്ടി. ഇതത്ര അസാധ്യമായ ഒരു ലക്ഷ്യമല്ല. സാധ്യമായതും വേഗം ജനങ്ങൾ നന്നായി പ്രതികരിക്കുന്ന ഒന്നാണ്. കാരണം കേരളീയരെ സംബന്ധിച്ച് ചിട്ടി അവരുടെ കേരളീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യത ഈ ഒരു പ്രൊഡക്റ്റിനുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായും ഇത്തരമൊരു പദ്ധതി അവതരിപ്പിക്കുന്നതിൽ ഞങ്ങളെ വിശ്വസിച്ച് ഈ ചുമതല ഏൽപ്പിച്ച കേരള ഗവൺമെൻറ്റിനോട് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ കൈത്താങ്ങും ഞങ്ങൾക്ക് തന്ന കിഡ്നിയോടും മറ്റ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 10 ഡസനോളം ഏജൻസികളുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരുകൾ ഞങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ലെങ്കിലും ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഉൽപ്പന്നം രംഗത്തിറക്കാൻ വേണ്ടിയുള്ള പരിശ്രമം. അതിൽ കെ എസ് എഫ് ഇ ഒരു പങ്ക് വഹിച്ചു. കെ എസ് എഫ് ഇയുടെ ജീവനക്കാർക്കും ഏറെ സന്തോഷമുണ്ട്. ഈ കേരള വികസനത്തിൽ നവകേരള സൃഷ്ടിയിൽ ഞങ്ങൾക്കും കൂടി പങ്കാളികളാവാൻ അവസരമുണ്ടാകുകയും ഈ പ്രവാസി സമൂഹത്തെ ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരുന്നതിൽ വഴിയൊരുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എല്ലാവരോടും അതിന് പ്രത്യേകമായി നന്ദി പറയുന്നു. ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സാർ.